വിഗ്യാൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെ മാത്രം മതിയോ, പ്ലസ് വൺ വിദ്യാർത്ഥികളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല തുടങ്ങിയ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മെയ് മാസത്തിൽ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാകില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. SSLCയുടെയും പ്ലസ് ടുവിന്റെയും പരീക്ഷാഫലം പുറത്തു വന്നതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞും അല്ലെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരാറുള്ളത്. ഇത്തവണയും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന്റെ വാല്യേഷൻ മന്ദഗതിയിൽ തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. പ്ലസ് ടുവിന്റെ വാല്യേഷൻ കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷമാണ് പ്ലസ് വണ്ണിന്റെ വാല്യേഷൻ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ മന്ദഗതിയിൽ തന്നെ പ്ലസ് വണ്ണിന്റെ വാല്യേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്തായാലും സ്കൂൾ തുറന്നതിന് ശേഷം മാത്രം, ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, സ്കൂളിൽ ഇരിക്കുന്ന സമയത്താണ് പ്ലസ് വണ്ണിന്റെ വാല്യേഷൻ അല്ലെങ്കിൽ റിസൾട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പല ടെൻഷനും ഉള്ളത്, അയ്യോ അധ്യാപകരുടെ മുഖത്ത് എങ്ങനെ നോക്കും, കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നടക്കമുള്ള ഒരു വലിയ ആശങ്കയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. എന്തായാലും സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമായിരിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരിക. എന്നാലും നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, കാരണം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വലിയ മുന്നറിയിപ്പൊന്നുമില്ലാതെയൊക്കെയാണ് സാധാരണ വരാറുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു ചടങ്ങ് അങ്ങനെയൊന്നുമില്ല, ജയപരാജയങ്ങളില്ല. അങ്ങനെ പ്ലസ് വണ്ണിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും വലിയ സീനാകാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞാൽ നമുക്ക് പ്ലസ് ടു എഴുതിയെടുക്കാം, പിന്നെ മൂന്ന് വിഷയം ഇമ്പ്രൂവ് ചെയ്യാം. ആ ഇമ്പ്രൂവ്മെന്റിൽ മാത്രമാണ് ചില വലിയ ആശങ്കകൾ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. കാരണം എല്ലാ തവണയും നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണ പ്ലസ് ടുവിന്റെ പരീക്ഷയോടൊപ്പം എഴുതേണ്ടി വരുന്ന സാഹചര്യം, അത് വിദ്യാർത്ഥികൾക്ക് വലിയ തലവേദനയും വലിയ ബാധ്യതയും തന്നെയാണ്. കാരണം പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്ലസ് വണ് പഠിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടിയാണ് പരീക്ഷ, അല്ലാതെ കിട്ടിയ മാർക്ക് ഒന്നുകൂടെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം, അന്തിമമായ തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമായിരിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ബൈ.